ഇപ്പോൾ പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്തു, പേ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ കുറച്ച് പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കാനായിട്ട് സ്റ്റേപ്പിൾസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെയാണ് കൂടുതൽ ആൾക്കാരും കുറച്ച് റേറ്റിലൊക്കെ കുറവിൽ എടുക്കാനായിട്ട് പോകാറ്. അല്ലാത്ത സ്ഥലമൊക്കെ നമ്മൾ ഈ സ്റ്റുഡിയോ ഒക്കെ പോലത്തെ സ്ഥലങ്ങളുണ്ട് കുറച്ച്, അവിടെയൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇതും എത്രയാണ് റേറ്റ് എനിക്കറിയില്ല, കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് കേട്ടത്. പോയിട്ട് നോക്കണം. ഒരു പ്രിൻ്റർ മേടിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലാഭം. പ്രിൻ്ററിന് ഇവിടെ കൂടി വന്നു കഴിഞ്ഞാൽ 70-80 ഡോളറിനൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്ററൊക്കെ കിട്ടും, 100 ഡോളറിനൊക്കെ കളർ പ്രിൻ്ററൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഒത്തിരിയൊക്കെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുക്കാനുണ്ടെങ്കിൽ പ്രിൻ്ററൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ എനിക്ക് അത്രയ്ക്കില്ല, 3-4 ഡോക്യുമെൻറ്റ്സേ ഉള്ളൂ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു വീടൊക്കെ എടുത്ത് സെറ്റായി കഴിയുമ്പോൾ ഒരു പ്രിൻ്ററൊക്കെ മേടിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എടുക്കാത്തത്. പിന്നെ ഇവിടെ ഒരു പ്രിൻറ്റിനൊക്കെ എത്ര കാശ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. എനിക്കിപ്പോൾ അവിടെ ഷോപ്പിൽ ചെന്നിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഈ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹെൽത്ത് കാർഡിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം പോയപ്പോൾ അവരെനിക്ക് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് പെർമിറ്റിൻ്റെ കോപ്പി കൊടുക്കണം, അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കണം, പിന്നെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പി എന്തെങ്കിലും ഉണ്ട്. പിന്നെ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പേ സ്ലിപ്പിൻ്റെ കോപ്പികൾ, പിന്നെ എംപ്ലോയ്മെൻ്റ് ലെറ്ററിൻ്റെ എംപ്ലോയ്മെൻറ്റ് വെരിഫിക്കേഷൻ ലെറ്ററിൻ്റെ കോപ്പി, ഇത്രേ ഉള്ളൂ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. 3 സാധനങ്ങൾ അവിടേക്ക് മെയിനായിട്ട് വേണ്ടത്. 2 അഡ്രസ്സ് പ്രൂഫായിട്ട്, അതായത് നമുക്കിവിടെ കാനേഡിയൻ അഡ്രസ്സ് പ്രൂഫൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് വെരിഫിക്കേഷൻ ലെറ്ററാണ്, അതെന്തായാലും നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിൻ്റൗട്ട്, പിന്നെ പേ സ്ലിപ്പിൻ്റെ പ്രിൻ്റൗട്ട്, പിന്നെ പാസ്പോർട്ട് കോപ്പി, വർക്ക് പെർമിറ്റിൻ്റെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ഈ പറയുന്ന ഹെൽത്ത് കാർഡ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രിൻ്റൗട്ടൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കണം. അപ്പോയിൻമെൻറ്റ് കിട്ടി, എന്തായാലും അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ അപ്പോയിൻമെൻറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്ന വഴിയൊന്നും എടുക്കാനായിട്ട് ആ ടൈമിൽ ചിലപ്പോൾ കറക്റ്റ് ടൈമിൽ എത്തണമെന്നില്ല. അവിടെ വീക്കെൻഡ് സമയം കിട്ടിയപ്പോൾ നേരത്തെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കും. ഇവിടെ എനിക്കൊരു 1.5 കിലോമീറ്ററിൻ്റെ അപ്പുറം ഈ പറഞ്ഞ സ്റ്റേപ്പിൾസ് എന്ന് പറഞ്ഞ സ്റ്റോറുണ്ട്. അവിടെ നിന്നാണ് ഞാൻ പ്രിൻ്റൗട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ്, പ്രിൻ്റൗട്ടിനൊക്കെ എത്ര റേറ്റ് ആവും, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എനിക്ക് തോന്നണേ ഫോണിൽ നമ്മൾ ഡോക്യുമെൻറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഫോൺ കേബിൾ വഴി കണക്ട് ചെയ്ത് നമുക്ക് അവിടെ സിസ്റ്റത്തിൽ അങ്ങനെ പ്രിൻ്റൗട്ട് എടുക്കാൻ തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു മെയിലിൽ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അറിയില്ല എങ്ങനെയാണ് അവിടുത്തെ പരിപാടി എന്ന്, നമുക്ക് നോക്കാം, അവിടെ ചെന്നിട്ട് നോക്കാം. ഇത് മിസ്സാഹിലെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു അപ്പാർട്ട്മെൻ്റാണ്. ഇപ്പോൾ പണി നടക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ നമ്മുടെ നാട്ടിലുള്ള ജമന്തി ബന്ദിപ്പൂവൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാനത് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇതിവിടെ കാണുന്നത്. ഇതിവിടെ ഒരു ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇത് കണ്ടത്. മിസ്സിസ് വാഗിലെ ഏറ്റവും പ്രീമിയം ഫ്ലാറ്റ്സ് ഉള്ള ഏരിയയാണിത്. ഒരു 3,500-4,000 കനേഡിയൻ ഡോളേഴ്സ് ഒക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള ഫ്ലാറ്റുകളൊക്കെയാണ് ഈ ഏരിയയിലുള്ളത്. ഇന്ന് വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു 12 തോന്നുന്നത്. ഞാൻ ഒരു തെർമല് ഒരു ഹൂഡി ഇട്ടിട്ടുള്ളൂ, ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല. കാരണം ഗ്ലൗസ് ഒന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല, വലിയ തണുപ്പൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് രാവിലെ ചെറിയ തണുപ്പുണ്ടായിരുന്നു, രാവിലെ ഒരു 8-10 ആയിരുന്നു, ഇപ്പോൾ ഒരു 12 റേഞ്ചാണ്. വലിയ കുഴപ്പമില്ല, നടക്കാനും വലിയ സീനൊന്നുമില്ല. ഇപ്പോൾ 1.5 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടും എനിക്ക് അങ്ങനെ വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല, നടന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് നമ്മുടെ അടുത്തുള്ളൊരു വേറൊരു പാർക്കാണ്.
ഒരു 1 kilometer ഡിസ്റ്റൻസ് നമ്മുടെ ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഇവിടേക്കുള്ളത്. ചെറിയ പിള്ളേരെ കൊണ്ടൊക്കെ കളിപ്പിക്കാനൊക്കെ വരാനും വെറുതെ ഈവനിങ് വാക്കിനൊക്കെ വരാൻ പറ്റിയൊരു നല്ല പ്ലേസാണ്. ജോൺ ക്ലേറി പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന സ്ഥലത്തെത്തി. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരു വലിയ ഷോപ്പാണിത്. നമുക്കിവിടെ പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് ആദ്യം ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു ഇമെയിൽ ഐഡിയിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് മൊത്തം മെയിൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ആ നമ്മൾ അയച്ച ഇമെയിലിനടിക്ക് ഒരു റിപ്ലൈ ആയിട്ട് ഒരു കോഡ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ മെഷീനിൽ നമ്മൾ ആ കോഡ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് നമ്മൾ ചെയ്താലേ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പേയ്മെൻറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാർഡുകൾ യൂസ് ചെയ്യാം, ക്രെഡിറ്റ് കാർഡുകളോ ഡെബിറ്റ് കാർഡുകളോ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവരുടെ തന്നെ ഒരു കാർഡുണ്ട്, ആ കാർഡ് നമ്മൾ ക്യാഷ് അവിടെ കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കാർഡ് നമുക്ക് ഇവർ അതിലേക്ക് ക്യാഷ് ലോഡ് ചെയ്തിട്ട് നമുക്ക് തരും. അപ്പോൾ നമുക്ക് ബാലൻസ് ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴും അതിനകത്ത് എപ്പോഴും ബാലൻസ് ഉണ്ടാവും, അത് നമുക്ക് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മെയിൽ ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ആ കോഡ് അടിച്ച് കൊടുത്ത കാരണമുണ്ട് നമ്മുടെ ഇവിടെ ഇന്നത് കാണാൻ പറ്റും. എന്നിട്ട് ആ ഡോക്യുമെൻറ്റ്സ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണോ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ കൊടുക്കാം. ഇതാണ് ഈ സ്റ്റേപ്പിൾസിൻ്റെ കാർഡ്. നമുക്ക് 1 by 1 ഓരോ ഡോക്യുമെൻറ്റ്സും പ്രിൻ്റ് ഔട്ട് എടുക്കാം. സിമ്പിൾ പ്രൊസീജിയറാണ്. നമ്മൾ ജസ്റ്റ് ആ കാർഡ് അവിടുന്ന് കൗണ്ടർ ചെയ്ത് മേടിക്കുക, ഇവിടെ വരിക, നമുക്ക് ആ ഡോക്യുമെൻറ്റ്സ് ആ മെയിലിലേക്ക് അയക്കുക, ആ മെയിലിന് റിപ്ലൈ വന്നിട്ടുള്ള കോഡ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുക, ആ ഡോക്യുമെൻറ്റ്സ് ഇതിനകത്ത് കാണിക്കും, ആ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് പ്രിൻ്റ് കൊടുക്കുക. ഫൈനലി നമ്മുടെ ആ കാർഡിൽ നിന്ന് ഇതിൻ്റെ പേയ്മെൻറ്റ് അവർ എത്രയാണോ പേയ്മെൻറ്റ് അത് ചാർജ് ചെയ്യുക കാർഡിൽ നിന്ന്. ഇപ്പോൾ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തു, പേ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഒന്നല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാർഡ് വെച്ചിട്ട് പേ ചെയ്യാം. പക്ഷേ ഞാൻ എൻ്റെ കാർഡ് യൂസ് ചെയ്യാൻ നോക്കിയപ്പോൾ ക്രെഡിറ്റ് കാർഡ് അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് എടുക്കുന്നുണ്ടായിരുന്നില്ല, എൻ്റെ ഡെബിറ്റ് കാർഡാണ് കയ്യിലുണ്ടായിരുന്നത്, ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാനത് പേ നോക്കിയപ്പോൾ എൻ്റെ എടുക്കുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഒരു കാർഡ് തരും, ആ കാർഡിലേക്ക് മണി ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു $5 ആദ്യം ലോഡ് ചെയ്തു, അതിന് ശേഷം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ സ്വൈപ്പ് ചെയ്താൽ മതി, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ബാലൻസ് പൊക്കോളും. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഔട്ടിൻ്റെ ഓപ്ഷനൊക്കെ കൊടുത്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് പ്രിൻ്റ് കൊടുത്താൽ മതി. കോപ്പി എടുക്കാനും സെയിം മെഷീൻ തന്നെയാണ്, പ്രിൻ്റ് ഔട്ട് എടുക്കാനും സെയിം മെഷീൻ. നമ്മൾ അവർ പറയുന്ന ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്, ഇമെയിൽ ഐ ഡിയിലേക്ക് ഈ ഡോക്യുമെൻ്റ് സെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് റിട്ടേൺ റിപ്ലൈ ആയിട്ട് ഇമെയിലിന് റിപ്ലൈ ആയിട്ടൊരു കോഡ് വരും. അപ്പോൾ ആ കോഡ് നമ്മൾ ആ മെഷീനിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അയച്ച് നമ്മൾ മെയിലിലേക്ക് സെൻഡ് ചെയ്ത ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആ മെഷീനിൽ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. എന്നിട്ട് ആ ഡോക്യുമെൻറ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് ഓരോന്നും സെലക്ട് ചെയ്ത് കളർ വേണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് ഔട്ടിന് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് അവിടെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്. കോപ്പി എടുക്കാൻ സിമ്പിളാണ്, സാധനം അവിടെ വെക്കുക, ക്വിക്ക് കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, കാർഡ് സ്വൈപ്പ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക, എത്ര നമ്പർ ഓഫ് കോപ്പി വേണോ അത്ര കൊടുക്കുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപ്പോൾ എൻ്റെ ഇതിനകത്ത് ഇനി ബാലൻസ് കുറച്ചുണ്ട്, എനിക്കൊരു 2-3 കോപ്പിയും 3 കോപ്പിയും പിന്നെ ഒരു 3 പ്രിൻ്റ് ഔട്ട് 4 പ്രിൻ്റ് ഔട്ടാണ് എടുക്കേണ്ടത്. ഒരു 2 കളർ പ്രിൻ്റ് ഔട്ട് ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ഏകദേശം ഒരു $3-4 ആയി എനിക്ക് തോന്നുന്നത്. ബാലൻസ് എത്രയാണെന്ന് ഞാൻ നോക്കിയില്ല, കാർഡിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കിയില്ല.
പ്രിൻ്റ് കളർ പ്രിൻ്റ് ഔട്ടിന് കൂടുതൽ ചാർജാണല്ലോ, മൂന്ന് കളർ പ്രിൻ്റ് ഔട്ട് എടുത്തപ്പോഴത്തേക്കും ചാർജ് കൂടുതലായി. അപ്പോൾ അത്രയ്ക്കുള്ളൂ വിശേഷങ്ങൾ. ഇങ്ങനെയാണ് അപ്പോൾ ഇവിടുത്തെ സ്റ്റേപ്പിൾസ് എന്ന് പറഞ്ഞ ഷോപ്പ് വർക്ക് ചെയ്യണം. വേറെ ഇതിലും ഭയങ്കര കാശ് കൂടുതലുള്ള ഷോപ്പുകളുണ്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത്. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ പ്രിൻ്റ് ഔട്ട് എടുക്കാനും കാര്യങ്ങൾക്ക്, സ്റ്റേഷനറി ഐറ്റംസിനൊക്കെ ഇങ്ങനത്തെ നമുക്ക് കാര്യങ്ങൾക്കൊക്കെ നല്ലതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പ്രിൻ്റ് ഔട്ട് എടുക്കാനൊക്കെ സ്റ്റേപ്പിൾസാണ് നല്ലതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ പ്രാവശ്യം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ഈ ഒരു കാശൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു പ്രിൻ്റർ മേടിക്കാം. പിന്നെ ഇടയ്ക്ക് അതിൻ്റെ ഇത് തീരുമ്പോൾ ഇവിടുത്തെ അതിൻ്റെ ഇങ്കിന് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. ഇപ്പോൾ ഒരു $20 $25 $30 ആവും ഈ പറഞ്ഞ പ്രിൻ്ററിൻ്റെ ഇതിൻ്റെ റീഫില്ല് ചെയ്യാനായിട്ട്. അതിനാണ് കാശ് വരുന്നത്. പ്രിൻ്ററിന് വലിയ എക്സ്പെൻസ് ഇല്ല. പ്രിൻ്ററിന് $70 തൊട്ടൊക്കെ കിട്ടും. $65-$70 ഒക്കെ തൊട്ട് പ്രിൻ്റർ നല്ല ഓഫറിൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അടുത്തൊരു തവണ പുതിയൊരു വിശേഷമായിട്ട് കാണാം. ഈ വീഡിയോയിലെ ഇൻഫോർമേഷൻസൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തവണ കാണുന്നവരെ എല്ലാവർക്കും ബൈ.